ദുരന്തങ്ങളും പേമാരികളും നമ്മളെ ഒട്ടേറെ വിഷമിപ്പിച്ചെങ്കിലും ഓണം എന്ന് കേൾക്കുമ്പോൾ ഒരു ചെറിയ സന്തോഷമൊക്കെ ഇല്ലേ? ആ സന്തോഷത്തിൽ നമുക്കിന്നൊരു ഉണ്ണിയപ്പം പായസമായാലോ? ബാ, എങ്ങനെയാന്ന് നോക്കാം. അപ്പോൾ ഉണ്ണിയപ്പം പായസം തയ്യാറാക്കാൻ ഉണ്ണിയപ്പം റെഡിയാക്കണ്ടേ? അതിനായിട്ട് ആദ്യം നമുക്ക് പച്ചരി ഒന്ന് വേവിക്കണം. അതിനായിട്ട് നമുക്ക് പ്രസ്റ്റീജിൻ്റെ റൈസ് കുക്കർ വെച്ച് പച്ചരി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ പ്രസ്റ്റീജിൻ്റെ ഇലക്ട്രിക് കുക്കറിനകത്ത് ആദ്യം ഇങ്ങനെ ഒരു അലുമിനിയം പാൻ ഉണ്ട്. അതിലേക്ക് നമുക്കൊരു ബേസ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് അരി ഒന്ന് അളന്ന് വെച്ച് കൊടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു മെഷറിംഗ് കപ്പ് വരുന്നുണ്ട്. അതിന് നമ്മൾ ഒരു കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഏകദേശം 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ റൈസ് കുക്കറിൻ്റെ കൂടെ നമുക്കിങ്ങനെ ഒരു സ്പൂണും കൂടെ വരുന്നുണ്ട്. നമുക്കതും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അരി എല്ലായിടത്തും ഈവനായിട്ട് വന്നാലാണ് കുക്കിങ് കറക്റ്റായിട്ട് വരുന്നത്. കൂടിയൊന്നും കിടക്കാൻ പാടില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് നമ്മൾ പ്ലഗ് ഓൺ ചെയ്യുമ്പം വാം എന്നുള്ളതിൻ്റെ ലൈറ്റാണ് വരുന്നത്. നമുക്കത് ഈ ഒരു ബട്ടൺ താഴോട്ട് പ്രസ് ചെയ്യുമ്പം നമുക്ക് കുക്ക് ഓപ്ഷനിൽ വരും. ഇനി ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കുക്കായി കഴിയുമ്പോൾ ഇത് വാമേലോട്ട് വന്നോളും. നമ്മൾ ഈ പ്രസ്റ്റീജിൻ്റെ ഇലക്ട്രിക് റൈസ് കുക്കറ് കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. ഒപ്പം അതിൻ്റെ ഔട്ടർ കവർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ ഡെൻസ് ഒന്നും വരാതെ വളരെ പ്രൊട്ടക്റ്റീവ് ആണ്. പിന്നെ ഇതിൻ്റെ അലുമിനിയം പാൻ വരുന്നത് ഒരു ഈവൻ കുക്കിംഗ്, ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഹീറ്റ് കൊടുത്ത് ഒരു ഈവൻ കുക്കിംഗ്, റൈസ് എല്ലായിടത്തും ഒരുപോലെ കുക്ക് ചെയ്ത് വരുന്നത് പോലെ നമുക്ക് കിട്ടുകയും ചെയ്യും. പുറത്ത് അതിൻ്റെ കോഡ് ഡിറ്റാച്ചബിളും ആണ്. അപ്പം നമുക്ക് ഈസി ക്യാരിയിങ്ങിനും നമുക്കത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇവിടെ അരി വേകുന്ന സമയത്തിന് നമുക്ക് കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പ്രസ്റ്റീജിന് തന്നെ ഫ്ലിപ്പ് ഓൺ സ്വിച്ച് പ്രഷർ കുക്കറാണ് യൂസ് ചെയ്യുന്നത്. വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ലോക്ക് ലിഡ് മെക്കാനിസമാണ് ഇതിനുള്ളത്. ഫ്ലിപ്പ് ഓൺ ചെയ്യുമ്പോൾ ലോക്ക് ഓൺ ആവും. നമ്മളത് ഇതിലേക്ക് നമുക്ക് കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കടലപ്പരിപ്പ് നന്നായിട്ട് വേകണം, നമുക്ക് ഉടച്ചെടുക്കാനുള്ളതാണ്. നമ്മൾ പരിപ്പ് ചേർത്തു, വെള്ളം ഒഴിച്ചു, നമുക്കിതിനെ ഒന്ന് അടച്ചു വെക്കാം. ഇങ്ങനെ ലിഡ് വെച്ചിട്ട് നമ്മളുടെ ഹാൻഡിൽ താത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലോക്കാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്ത്യാസ് ഫസ്റ്റ് സ്പില്ലേജ് പ്രൂഫ് ആയിട്ടുള്ള ഫ്ലിപ്പ് ഓൺ സ്വിച്ച് പ്രഷർ കുക്കർ. കടലപ്പരിപ്പ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പിലാണ്. ഇത് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻ്റലിജൻറ്റ് ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ്. ഇൻഡക്ഷൻ കുക്കർ ഓൺ ചെയ്യുക, മെനു നമ്മൾ പ്രഷർ കുക്കറിൽ വെക്കുക. അതിനുശേഷം നമ്മൾ വിസിൽ കൗണ്ടിങ് ടെക്നോളജി ഉള്ള കാരണം ദ വിസിൽ പ്രീസെറ്റ് എന്നുള്ള മെനുവേൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വിസിൽ കൗണ്ട് വരും. എത്ര കൗണ്ട് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനിയൊരു 7 വിസിൽസ് വെച്ചിട്ടുണ്ട്, നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടണം. അതുകൊണ്ട് നമ്മളൊരു 7 വിസിൽസ് വെച്ചിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ അരിയും കടലപ്പരിപ്പും വേവുന്ന സമയത്തിന് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പ്രസ്റ്റീജിൻ്റെ ഡ്യൂറാസ്റ്റൺ കുക്ക് വെയറാണ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ കുക്ക് വെയർ പാൻ ഇവിടെ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യാസ് ഫസ്റ്റ് ഹാർഡ് അനഡൈസ്ഡ് 6-ലെയർ കോട്ടിങ് വരുന്ന, നോൺ സ്റ്റിക് കോട്ടിങ് വരുന്ന ഒരു കുക്ക് വെയർ ആണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും, കുക്ക് ആവുകയും ചെയ്യും. നല്ല ഹെവിയും ആണ്. ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. പ്രസ്റ്റീജിൻ്റെ ഈ കുക്ക് വെയർ സെറ്റ് PFOA ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നോൺ ടോക്സിക് മെറ്റീരിയൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഇത് വളരെ ഹെൽത്തി ഓപ്ഷനാണ് നമുക്ക് കുക്ക് ചെയ്യാൻ. വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ തേങ്ങാക്കൊത്തെല്ലാം നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ അരി വെന്തിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കുക്ക് എന്നുള്ളത് മാറി വാമേലോട്ട് ഇത് വന്നിട്ടുണ്ട്. നമുക്കിതിനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല കറക്റ്റായിട്ട് വെള്ളമൊക്കെ വറ്റി നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പരുവത്തിന്. നമുക്കിതിനെയും വേറൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിന് കീപ് വാം ഫങ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 4 hours വരെ ഇങ്ങനെ വാം ആയിട്ടിത് ഇരിക്കും. നമ്മുടെ കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് സ്പില്ലേജ് പ്രൂഫ് ആയിട്ടുള്ളൊരു പ്രഷർ കുക്കറാണ്. എന്തെങ്കിലുമൊക്കെ ഒരു ഒലിച്ചിറങ്ങുവാണെങ്കിൽ ദാ ഈ ഒരു ഏരിയയിൽ അത് കിടന്നോളും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ക്ലീൻ ചെയ്യാനും പറ്റും, ഒട്ടും താഴോട്ടൊന്നും ഒഴുകിപ്പോകത്തില്ല. നമ്മൾ അരി വേവിച്ചു, കടലപ്പരിപ്പ് വേവിച്ചു, തേങ്ങാക്കൊത്ത് വറുത്തു. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഇച്ചിരി പാളയം കുടമ്പഴവും ഒക്കെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു 1/2 കപ്പ് നമ്മൾ വേവിച്ച അരി, അതിൻ്റെ കൂടെ 1/4 കപ്പ് കടലപ്പരിപ്പ്, അല്പം പഞ്ചസാര, അല്പം മതി. നമ്മളിത് ശർക്കരപ്പാനിക്കകത്ത് വേവിക്കുന്നതായതുകൊണ്ട് അധികമൊന്നും വേണ്ട. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മാഷ് ചെയ്യണം. നന്നായിട്ട് വെന്തതായതുകൊണ്ട് നന്നായിട്ട് ഉടഞ്ഞു വന്നോളും.
കടലയും ചോറും എല്ലാം നന്നായിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് രണ്ട് പാളയങ്കോടൻ പഴം, വലുതാണെങ്കിൽ രണ്ട്, ചെറുതാണെങ്കിൽ ഒരു മൂന്ന് അല്ലെങ്കിൽ നാലെണ്ണം ഒക്കെ ചേർക്കാം. തീരെ ചെറുതാണെങ്കിൽ നമുക്കതും കൂടി ഒന്ന് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഉടച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ പഴമായതുകൊണ്ട് ഒരു മൂന്ന് പഴം ചേർക്കുന്നുണ്ട്. ഇത് പഴവും ചേർത്ത് നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറേ ഇപ്പം നല്ല ഇച്ചിരി ലൂസായിട്ടാണ് നിൽക്കുന്നത്, നമ്മൾ ഇച്ചിരി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ അയവിനനുസരിച്ച് എത്ര വേണോ അത്ര അരിപ്പൊടി ചേർക്കാം. കോരി ഒഴിച്ചുള്ള ഉണ്ണിയപ്പം അല്ല, നമ്മൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയാണ്. അപ്പോൾ അതിന് പരുവത്തിന് നമുക്ക് ബാറ്റർ റെഡിയാക്കി കിട്ടണം. നമ്മൾ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കും. ഉണ്ണിയപ്പം ഇടയ്ക്ക് ഇത്തിരി തേങ്ങാക്കൊത്ത് കടിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു സുഖം. നമുക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്റർ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടി കുട്ടി ഉണ്ണിയപ്പംസ് റെഡിയാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ പ്രസ്റ്റീജിൻ്റെ പനിയാരക്കല്ലാണ് എടുത്തേക്കുന്നത്. നമുക്കിതിലേക്ക് ചൂടാക്കി നെയ്യ് ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. കയ്യിൽ ഒരല്പം വെള്ളം തൊട്ട് ചെറിയ ചെറിയ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈവൻ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചൂടായി കിട്ടുകയും ചെയ്യും, നമുക്ക് വറുത്ത് കിട്ടുകയും ചെയ്യും. അത് നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഓരോന്നായിട്ട് എടുക്കാം. സ്ക്രാച്ച് ഫ്രീ ആണ്, നമുക്ക് മെറ്റൽ സ്പൂൺ ഇട്ടിട്ടാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പായസം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങാ ചിരകി, ഒരു രണ്ട് തേങ്ങ ചിരകിയതിൻ്റെ പാലെടുക്കണം. ഒരു കപ്പ് ഒന്നാം പാലും ഒരു ഏകദേശം നാല് കപ്പോളം രണ്ടാം പാലും നമുക്ക് വേണം. അപ്പോൾ നമുക്കതൊന്ന് റെഡിയാക്കിയെടുക്കാം. തേങ്ങാപ്പാൽ പ്രിപ്പയർ ചെയ്യാൻ ഞാനിവിടെ പ്രസ്റ്റീജിൻ്റെ എൻഡ്യൂറ മിക്സർ ഗ്രൈൻഡറാണ് എടുത്തേക്കുന്നത്. ഇന്ന് 6 ജാർസ് ആണ് വരുന്നത്. 1000 വാട്ട്സിൻ്റെ പവറുള്ള എൻഡ്യൂറ പ്രസ്റ്റീജ് സീരീസാണ്. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും വേണം. നമ്മളുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് അരിച്ചെടുക്കാം. നമുക്കല്പം ഏലക്ക പൊടിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഇങ്ങനെയൊരു ചെറിയ ജാറുണ്ട് ഇതിന്. അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക ചേർത്ത് നമുക്കൊന്ന് പൊടിക്കാം. ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യാൻ മാത്രമല്ല, നമുക്കിങ്ങനെ മസാലാസ് ഒക്കെ പൊടിച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഈ മിക്സർ ഗ്രൈൻഡറിൻ്റെ ഈ ജാറിന് വരുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം റെഡിയായി, നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയായി, ശർക്കരപ്പാനിയുണ്ട്. ഇനി നമുക്ക് പായസം പ്രിപ്പയർ ചെയ്തോടെ. പായസം പ്രിപ്പയർ ചെയ്യാൻ നമ്മളുടെ ഡ്യൂറാസ്റ്റണിൻ്റെ തന്നെ കടായിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇവർക്ക് ഏകദേശം ഒരു 15 പ്രോഡക്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 1/2 kg ശർക്കര ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി കടായിക്കകത്ത് കിടന്ന് നല്ലപോലെ ഒന്ന് കുറുകി വരണം. നമ്മളുടെ ശർക്കരപ്പാനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒറ്റനൂൽ പരുവാവുണ്ട്. അതിന് തൊട്ട് മുമ്പത്തെ പരുവാകുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് രണ്ടാം പാല് ചേർക്കാം. ഈ രണ്ടാം പാലും നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയും കൂടെ ചേർക്കാം. ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കിന് നമുക്ക് ഉണ്ണിയപ്പം ചേർത്ത് കൊടുക്കാം. ഇതായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പം ചേർക്കാം. ഈ ഉണ്ണിയപ്പം ഈ പായസത്തിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് കുതിർന്ന് വരണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഉണ്ണിയപ്പം ഒന്ന് കുതിരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒന്ന് കുറുകി തുടങ്ങുമ്പോഴത്തേക്കിന് നമുക്ക് വാങ്ങാം. ഇന്ന് നമ്മുടെ ഉണ്ണിയപ്പം പായസം റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കിസ്മിസോ കാഷ്യൂനട്ട്സോ ഒക്കെ നെയ്ക്കകത്ത് റോസ്റ്റ് ചെയ്തിടാം. അല്ലാതെ അതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം ഉണ്ണിയപ്പം അതിനകത്തും നമ്മൾ തേങ്ങാക്കൊത്തും കടിക്കുന്ന കാരണം നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇപ്പം ഇതേതായാലും റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി സെർവ് ചെയ്യാം. നമ്മുടെ ഉണ്ണിയപ്പം പായസം റെഡിയാക്കാൻ എന്നെ സഹായിച്ചത് പ്രസ്റ്റീജിൻ്റെ സ്വച്ച് ഗ്യാസ് സ്റ്റൗ ആണ്.
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈസി ക്ലീനിങ് ആണ്. ഇങ്ങനെ ഈ ബേണേഴ്സ് ലിഫ്റ്റ് ചെയ്താൽ ഇതവിടെ ലോക്കായി നിൽക്കും. പിന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. ഈ ഓണത്തിന് അപ്പോൾ എല്ലാവരും ഉണ്ണിയപ്പം പായസം തയ്യാറാക്കി നോക്കണം കേട്ടോ. ഏവർക്കും വനിതയുടെയും പ്രസ്റ്റീജിൻ്റെയും ഓണാശംസകൾ.